Today we discuss centripetal acceleration. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ പഠിച്ചു അതിൻ്റെ ലിമിറ്റ് കാണാൻ കണ്ടിന്യൂറ്റി കാണാൻ ഡെറിവേറ്റീവ് കാണാൻ അതിൻ്റെ ഇൻറ്റെഗ്രൽ എക്വേഷൻ നോക്കി പഠിച്ചു സെൻട്രി പെറ്റൽ ആസിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആണ് എ എഫ് ടി എന്ന് പറയുന്ന ആസിലറേഷൻ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെറ്റർ നമ്മളെ പൊസിഷൻ വെറ്ററിന് ഓപ്പോ ഓപ്പോസിറ്റായിട്ട് വരണമെങ്കിൽ അതിന് സെൻട്രിപ്പെറ്റൽ ആസിലറേഷൻ എന്ന് പറയും അതായത് നമ്മളൊരു പാർട്ടിക്കൾ മൂവിങ് അലോങ് സർക്കിൾ ഓഫ് റേഡിയസ് ആർ നോട്ട് എന്ന് പറയുന്നത് റേഡിയസിൽ കൂടെ അത് മൂവിങ് വിത്ത് മൂവിങ് അലോങ് ദ സർക്കിളിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട് ആർ ഒഫ് ടി എന്ന് പറയുന്നത് ആർ നോട്ട് കോസ് ഒമേഗ ടി ഐ പ്ലസ് ആർ നോട്ട് സൈൻ ഒമേഗ ടി ജെ എന്നുള്ളതാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ഒഫ് ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് എക്സലറേഷൻ എ ഒഫ് ടി ആണ് ഇതിലെ ആർ നോട്ടും ഒമേഗയും പറയുന്നത് കോസ് കോൺസ്റ്റൻറ്റുകളാണ് അപ്പോൾ വി ഒഫ് ടി എന്ന് പറയുന്നത് ആർ ഒഫ് ആർ ഒഫ് ടിയുടെ ഡെറിവേറ്റീവാണ് അപ്പോൾ ആർ ഒഫ് ടിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു അതേപോലെ എ ഒഫ് ടി എന്ന് പറയുന്നത് വി ഒഫ് ടിയുടെ ഡെറിവേറ്റീവാണ് വീണ്ടും അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് ഒമേഗാ സ്ക്വയർ ഔട്ട് സൈഡിലെടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ ഔട്ട് സൈഡിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആർനോട്ട് കോസ് ഒമേഗാ ടി ഐ പ്ലസ് ആർ നോട്ട് സൈൻ ഒമേഗ ടി ജെ ആണ് കിട്ടുന്നത് അതായത് ആർ ഒഫ് ടി എന്നുള്ള ഫോമാണ് അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ ആർ ഒഫ് ടി അപ്പം എ ഒഫ് ടീൻ്റെ മൈനസ് ആർ ഒഫ് എന്നുള്ള രൂപത്തിലാണ് ഒമേഗ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ മൈനസ് പൊസിഷൻ എന്തായാലും നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എല്ലാമാണ് ഇവിടെ നെഗറ്റീവ് വരുക അപ്പോൾ ആർ ഓഫ് ടീ നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ ആസിലറേഷനെ സെൻറ്റർ പെറ്റൽ ആസിലറേഷൻ എന്ന് പറയും ഇനി നമ്മൾ നോം വി ഒഫ്റ്റീനെ വി സ്മോൾ വി എന്നും നോം എ ഓഫ് ടീനെ സ്മോൾ എ എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിനെ നമുക്ക് എങ്ങനെ എങ്ങനെയുതാ നോം വി ഓഫ് ടീനെ നമ്മൾ വി ഒഫ് ടീ ഇത് തന്നിട്ടുണ്ട് അതിൻ്റെ റൂട്ട് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ കണ്ട കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആർ നോട്ട് ഒമേഗ എന്നുള്ളതാണ് കിട്ടണത് അത് എ എന്ന് എന്ന് പറയുന്നത് നോം എ ഓഫ് ടി ആണ് അതുപോലെ നോം എ ഓഫ് ടി എന്ന് പറയുന്നതും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആർ നോട്ട് ഒമേഗ സ്ക്വയർ എന്നാണ് കിട്ടുന്നത് അപ്പോൾ എ ഈക്വൽ ടു ആറ് നോട്ട് ഒമേഗ സ്ക്വയറിനെ നമുക്ക് ഇവിടെ ആറനോട്ടുള്ളൂ അപ്പോൾ ആറ് നോട്ട് സ്ക്വയർ അപ്പോൾ ആ ഒരു സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് താഴെ ആറുന്നോട്ട് നിന്ന് കൊടുക്കും അപ്പോൾ ഇത് ഇതും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇത് തന്നെ കിട്ടാം അപ്പോൾ അത് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആറനോട്ട് സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആറ് നോട്ട് നിന്ന് കൊടുത്തു ഇതിനെ ആറ് നോട്ട് ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് എഴുതി ബൈ ആറ് നോട്ട് എന്ന് കൊടുത്തു അപ്പോൾ ആറ് നോട്ട് ഒമേഗ എന്ന് പറയുന്നത് എന്താണ് വി ആണ് അപ്പോൾ അതിന് പകരം വി സ്ക്വയർ ബൈ ആറ് നോട്ട് അപ്പോൾ എ യും വി യും തമ്മിലുള്ള റിലേഷനും നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗത്തിൽ മോഷൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരുന്ന മോഷനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒരു ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ആർ ഓഫ് ടി ഈക്വൽ ടു വി നോട്ട് കോസ് ഒമേഗ ടി ഐ പ്ലസ് എച്ച് ഇൻറ്റു എച്ച് പ്ലസ് വി നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് വൺ ബൈ ടു ജി ടി സ്ക്വയർ ജെ ആണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് വി നോട്ട് കോസ് ഒമേഗ ടി ഐ പ്ലസ് എച്ച് V0, sin omega t, g, t square, j, V0, v നോട്ട് സൈനോമേഗ ടി മൈനസ് വൺ ബൈ ടു ജി ടി സ്ക്വയർ ജെ ആണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഈ വി നോട്ട് എന്ന് പറയുന്നത് നോം വി വീ നോട്ടാണ് അതായത് വി ഓഫ് സീറോ വെക്ടർ അതിൻ്റെ വെലോസിറ്റിയുടെ സീറോ ഇനീഷ്യൽ വാല്യൂ പൊസിഷനിലുള്ളതാണ് നമ്മൾ വി എടുക്കുന്നത് അപ്പോൾ വി നോട്ട് എന്ന് പറയുന്നത് നമുക്ക് വി നോട്ട് കോസ് ഒമേഗ ഐ പ്ലസ് വി നോട്ട് സൈൻ ഒമേഗ ജെ ആണ് അപ്പോൾ ഇനീഷ്യൽ പൊസിഷനിലാവുമ്പോൾ ആർ നോ ആർ ഓഫ് സീറോ എന്ന് പറയുന്നത് എച്ച് ജെ എച്ച് ജെ ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇനി ഇതിൽ എച്ച് ജി എന്ന് പറയുന്നത് ആസിലറേഷൻ ഗ്രാവിറ്റിയാണ് പിന്നെ ഒമേഗ ആൽഫ എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്യാറുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം എ ഷെൽ ഫയർഡ് ഫ്രം ദ കാനോൺ ഹാസ് ദ മസിൽ സ്പീഡ് എന്ന് പറയുന്നത് അതായത് ഒരു കാനോൺ പറഞ്ഞ ഒരു പീരങ്കി പീരങ്കിയിൽ നിന്ന് നമ്മൾ ഷെല്ലുകൾ ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മസിൽ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ത്രീ ട്വൻ്റി ഫീറ്റ് പെർ സെക്കൻഡാണ് ബാരൽ ബാരൽ മെയ്ക്ക് എ ആംഗിൾ അതിൻ്റെ ബാരൽ മെയ്ക്ക് ചെയ്ത ആംഗിൾ അതായത് പീരങ്കിയുടെ ഒരു മുകളിലേക്കും താഴത്തേക്കാക്കുമ്പോൾ ആംഗിളുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ആ ആംഗിൾ തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഹൊറിസോണ്ടൽ ടു ദി ഫോൺ ദി സിംപ്ലിസിറ്റി ആൻഡ് ബാരൽ ഓപ്പണിംഗ് ഈസ് അസ്യൂംഡ് ടു ബി ദി ഗ്രൗണ്ട് ലെവൽ അപ്പോൾ ഗ്രൗണ്ട് ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഗ്രൗണ്ട് ഇനീഷ്യൽ വരുന്നത് എന്തായാലും ഗ്രൗണ്ട് ലെവലാണ് അതിൽ നിന്ന് നമുക്ക് ഫൈൻ ദി പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ഷെൽ ഔൽ ട്രാജിറ്ററി ഷെല്ലുകളുടെ ആ പാത പാതയുടെ ട്രാജിറ്ററി പറഞ്ഞാൽ അതിൻ്റെ പാത്ത് പാതയുടെ ഇക്വേഷൻ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം പിന്നെ ഹൈ സ്പീ ഹൈ ഹൗ ഹൈസ് ദ ഷെൽ റൈസ് എത്ര ഹൈറ്റിലാണ് ഷെൽ റൈസ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം മൂന്നാമത്തത് ഹൗ ഫാർ ഡസ് ദ ഷെൽ ട്രാവൽ ഹൊറിസോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് എത്ര ദൂരം അത് ട്രാവൽ ചെയ്യുന്നു കണ്ടുപിടിക്കണം വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദി ഷെൽ ദാറ്റ് പോയിന്റ് ഈസ് ഇമ്പാക്റ്റ് ദ ഗ്രൗണ്ട് അപ്പോൾ അതിൻ്റെ സ്പീഡും നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാം പാരാമെട്രിക് ഇക്വേഷനാണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ആർ ഒഫ് ടി ഇക്വൽ ടു വി നോട്ട് കോ സൊമേഗ ആൽഫ ടി ഐ പ്ലസ് എച്ച് പ്ലസ് വി നോട്ട് കോ സൈൻ ആൽഫ ടി മൈനസ് വൺ ബൈ ടു ജി ടി സ്ക്വയർ ജെ എന്നുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി ഇതിൽ വി നോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് ത്രീ ട്വൻറ്റി ആണെന്ന് തന്നിട്ടുണ്ട് എച്ച് എന്ന് പറയുന്നത് അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഗ്രൗണ്ട് ലെവലാണ് എച്ച് ലെവൽ എച്ച് എന്ന് പറയുന്നത് സീറോ ആണ് ആൽഫ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട് ജി എന്ന് പറയുന്നത് ഗ്രാ അതിൻ്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും തേർട്ടി ടു എത്ര ഗ്രാവിറ്റിയാണെന്ന് വെച്ചാൽ അത് തന്നിരിക്കും അപ്പോൾ തേർട്ടി ടു ആണെന്ന് അറിയാം അപ്പോൾ ആർ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് ഈ ഇക്വേഷനിൽ ഇത് ഈ ഇതിനു പകരമൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ത്രീ ട്വൻറ്റി ഇൻറ്റു കോസ് തേർട്ടി ടി ഐ പ്ലസ് എച്ചിന് പകരം സീറോ പ്ലസ് ത്രീ ട്വൻറ്റി ഇൻറ്റു സൈൻ തേർട്ടി ടി മൈനസ് വൺ ബൈ ടു ത്രീ തേർട്ടി ടു ടി സ്ക്വയർ ഇൻറ്റു ജെ എന്ന് എഴുതി കോസ് തേർട്ടിയുടെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു സയൻ തേർട്ടിയുടെ വാല്യൂ വൺ ബൈ ടു ആണ് അതും വെച്ചിട്ട് അതിൻ്റെ വാല്യൂസ് നമുക്കവിടെ എഴുതി അപ്പം നമുക്ക് ലാസ്റ്റ് വാല്യൂ കിട്ടുന്നത് വൺ സിക്സ്റ്റി റൂട്ട് ത്രീ ടി ഐ പ്ലസ് വൺ സിക്സ്റ്റി ടി മൈനസ് സിക്സ്റ്റീൻ ടി സ്ക്വയർ ജെ ആണ് നമുക്ക് കിട്ടുന്നത് അത് പാരാമാട്രിക് ഇക്വേഷൻ വന്നാൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഏതാണ് വൺ സിക്സ്റ്റി റൂട്ട് ത്രീ ടി ആണ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് വൺ സിക്സ്റ്റി ടി മൈനസ് സിക്സ്റ്റീൻ ടി സ്ക്വയർ ആണ് അപ്പോൾ പാരാമെട്രിക് കേഷ്ടം ഫസ്റ്റിൻ്റെ ആൻസർ കിട്ടി ഇനി ഹൗ ഹൈ ഡസ് ദ ഷെൽ റൈസ് എത്ര ഹൈറ്റിലാണ് ഷെല്ല് റൈസ് ചെയ്യുന്നത് ചെയ്യണതെന്നാണ് ചോദിച്ചത് അതായത് ഹൈറ്റ് ചോദിക്കുമ്പോൾ വൈയുടെ ഡിസ്റ്റൻസാണ് നോക്കേണ്ടത് അപ്പം നമുക്ക് വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വൺ സിക്സ്റ്റി ടി മൈനസ് സിക്സ്റ്റീൻ ഡി സ്ക്വയർ ആണെന്ന് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് കാണും ഡി വൈ ബൈ ഡി ടി കാണുമ്പോൾ വൺ സിക്സ്റ്റി മൈനസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ടു ഇൻറ്റു സിക്സ്റ്റീൻ ഇൻറ്റു ടീ എന്ന് പറയുമ്പോൾ തേർട്ടി ടു ടീന്ന് കിട്ടി വീണ്ടും ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ആകുമ്പോൾ മൈനസ് തേർട്ടി ടു ആണ് അപ്പോൾ ഇത് ലെസ് ദാൻ സീറോ ആയിരുന്നു നമ്മൾ മുന്നത്തെ മാക്സിമം മിനിമം ക്യൂ പ്രോബ്ലംസ് ഫസ്റ്റ് സെമിലുള്ള മാക്സിമം മിനിമം പ്രോബ്ലംസ് ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ മാക്സിമം വരുന്നതിൻ്റെ കണ്ടീഷനാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ലെസ് ദാൻ സീറോ ആണെങ്കിൽ മാക്സിമം അപ്പോൾ വൈ മാക്സിമം ആവുന്നത് ഈ ഒരു ഇതിലാണ് അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു സീറോ കൊടുക്കുക അപ്പോൾ അതിൽ തീരെ വാല്യൂ കണ്ടുപിടിക്കുക ഡി വൈ ബൈ ഡി ടി ഈക്വൽ സീറോ ആണെങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് ഈക്വൾ ടു സീറോ ടി ചെയ്യുക എന്നിട്ട് തേർട്ടി ടു ടി ഈക്വൽ ടു വൺ സിക്സ്റ്റി ആണെന്ന് കിട്ടും ടി ഈക്വൽ ടു വൺ സിക്സ്റ്റി ബൈ തേർട്ടി ടു എന്ന് പറഞ്ഞാൽ ഫൈവ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ലെസ് ദാൻ സീറോയോ വന്ന് വൈ ആയതുകൊണ്ട് ടി മാക്സിമം ആവുന്നത് ഏതിലാണ് ടി ഈക്വൽ ടു ഫൈവിലാണെന്ന് കിട്ടി അപ്പോൾ ഫൈവ് ഹൈറ്റിലാവുമ്പോൾ വൈ ഈക്വൽ ടു വൈയുടെ ഹൈറ്റാണ് നമ്മൾ വൈ ഈക്വൽ ടു വൈ ഓഫ് ടി വൈ ഓഫ് ടീക്ക് പകരം ഫൈവ് കൊടുക്കുക എന്നുള്ളതിലേക്ക് ഫൈവ് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുക അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത് ഹൈറ്റ് കിട്ടും അപ്പോൾ ആണ് ഹൈറ്റ് നമുക്ക് ഒരിക്കലും മൈനസ് ഹൈറ്റ് മൈനസ് ആയിട്ട് വരില്ല ഒക്കെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക അപ്പം അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് അത് എഴുതുക ഫോർ ഹൺഡ്രഡ് ഫീറ്റാണ് അതിൽ ഹൈറ്റ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ ഫാർ ഡസ് ദെൽ ട്രാവൽ ഹോറിസോൺ ഹോറിസോണിലായിട്ട് എത്ര ദൂരമാണ് ഇത് ഇത് പോവാന്ന് അപ്പം വൈ ഇക്വൾ ടു സീറോലേക്ക് തന്നെ ഇക്വേറ്റ് ചെയ്യുക വൈ ഡി വൈ ബൈ ഡി എക്സ് അല്ല വൈ ഈക്വൾ ടു അത് സീറോലേക്ക് ഇക്വേറ്റ് ചെയ്യുക എന്നിട്ട് സീറോ ക്യക്റ്റ് ചെയ്തിട്ട് നമുക്ക് ടി ഈക്വൽ ടു സീറോ ടീയുടെ വാല്യു രണ്ട് വാല്യു കിട്ടും ടി ഈക്വൽ ടു സീറോയും ടി ഈക്വൽ ടു ടെന്നും കിട്ടും ടി ഇക്വൽ ടു സീറോ എന്ന ഇനീഷ്യൽ പൊസിഷ പൊസിഷനാണ് ടി ഈക്വൽ ടു ടെന്നിൽ എക്സിൻ്റെ വാല്യൂ അതായത് എക്സ് ഓഫ് ടെന്നു കണ്ടുപിടിക്കുക അതാണ് അതിൻ്റെ ഹോറിസോണ്ടൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന് ഹോറിസോണ്ടൽ അപ്പോൾ എക്സ് ഓഫ് ടെന്നിൻ്റെ വാല്യു നമുക്കവിടെ കണ്ടുപിടിക്കുക അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഹോറിസോണ്ടൽ ആയിട്ടുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഇസ് ദ സ്പീഡ് സ്പീഡാണ് ചോദിക്കുന്നത് അപ്പോൾ ആർ ഓഫ് ടീന്നെ നമുക്ക് വി ഓഫ് ടി കാണണം നോൺ വി ഓഫ് ടി കാണണം ഏത് ഇതിലുള്ളതാണ് ടി ഈക്വൽ ടു ടെന്നിലുള്ളത് ടി എന്ന് പറയുന്നത് ടൈം ടെന്നിൽ ഉണ്ടാവുന്ന സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ വി ഓഫ് ടെന്ന ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ നോം കണ്ടുപിടിക്കുക വി ഓഫ് ടെൻന്ന് പറഞ്ഞ ടീയിൽ വി വി ഒഫ് ടി ആർ ഓഫ് ടി എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുക അപ്പോൾ ഡെറിവേറ്റീവ് കിട്ടി ആ ഡെറിവേറ്റീവില് ടീക്ക് പകരം എന്ത് ടെണ് കൊടുക്കുക അപ്പോൾ നമുക്ക് ടെൻ കൊടുത്തിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും അതിൻ്റെ നോം കണ്ടു നോം കണ്ടുപിടിക്കാം അപ്പോൾ ത്രീ ട്വൻറ്റി ഫീറ്റ് പെർ സെക്കൻഡാണ് നമുക്ക് അതിലെന്ത് കിട്ടുക അതിൻ്റെ സ്പീഡ് കിട്ടുക നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ഈസ് ഫയർഡ് ഫ്രം ദി ഗൺ ഗണ്ണിൽ നിന്നാണ് ലൊക്കേറ്റഡ് ഓൺ എ ഹില് ഹൺഡ്രഡ് മീറ്റർ എബൌ ദ ലെവൽ ഓഫ് ദി ലോക്ഡ്രൈൻ്റെ അതിനേക്കാളും ഹൺഡ്രഡ് മീറ്റർ എബവിലാണ് ഹില് ഹില്ലുള്ളത് അപ്പം അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണെന്ന് കിട്ടിയിട്ടുണ്ട് സ്പീഡ് എന്ന് പറയുന്നത് എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് കിട്ടിയിട്ടുണ്ട് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് തേർട്ടി ആണെന്ന് കിട്ടിയിട്ടുണ്ട് ആദ്യം ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദി റേഞ്ച് ഓഫ് ദ ഹിൽ ഹില്ലിൻ്റെ ആണ് ആദ്യം കണ്ടുപിടിക്കാറ് അതിൻ്റെ ആണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ആൽഫ എന്ന് പറയുന്നത് തേർട്ടി ആണ് വി നോട്ട് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൽ ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡുമാണ് അപ്പോൾ ആർ ഓഫ് ടി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാം വി നോട്ട് കോസ് ആൽഫ ടി ഐ പ്ലസ് എച്ച് പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ടി മൈനസ് വൺ ബൈ ടു ജി ടി സ്ക്വയർ എഴുതി അതിൽ ഇതൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം അപ്പം ഐ ഇടും ജെടും ഇക്വേഷൻ ആയി എഴുതി അതിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ വാല്യൂ ആണ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂ ആണെന്ന് രണ്ടും എഴുതി ഇനി നമുക്ക് ഹില്ലിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ വൈ ഓഫ് ടി ഈക്വൽ ടു സീറോൾക്ക് ഇക്വേറ്റ് ചെയ്യാം വൈ ഓഫ് ടി ഇക്വൽ ടു സീറോൽക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് ടീയുടെ വാല്യു വാല്യൂ കണ്ടുപിടിക്കാം അപ്പോൾ വൈ എഫ് ടി ഈക്വൽ ടു സീറോലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പ്ലസ് ടു ഫിഫ്റ്റി ടി മൈനസ് ഫോർ പോയിന്റ് നയൻ ടി സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് കോൺട്രാക്ട് ഇക്വേഷനാണ് അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം വൺ ഫോർ പോയിന്റ് നയൻ ടി സ്ക്വയർ മൈനസ് ടു ഫിഫ്റ്റി അല്ലാതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിട്ട് കോൺട്രാക്റ്റ് ഇക്വേഷൻ്റെ ഫോമിൽ കിന്നെ മാറ്റി എഴുതിയിട്ട് ടീയുടെ വാല്യൂ കണ്ടുപിടിക്കാം മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ ഐ സി എന്ന് പറയുന്ന ഇക്വേഷനിൽ വെച്ചിട്ട് വാല്യൂ കണ്ടുപിടിക്കാം അപ്പോൾ ഒരു റൗണ്ട് ഫിഗറായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഫിഫ്റ്റി വൺ പോയിൻ്റ് ഫോർ സെക്കൻഡാണ് നമുക്ക് അവിടെ കിട്ടുന്നത് അപ്പോൾ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ സെക്കൻഡിൽ വൈ ഓഫ് ടീക്ക് പകരം വൈ അതിൻ്റെ റേഞ്ച് ഓഫ് ദി ഷെല്ല് ഷെല്ലിൻ്റെ റേഞ്ചാണ് അപ്പം എക്സ് ഓഫ് ഫിഫ്റ്റി വൺ പോയിൻ്റ് ഫോറിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അതാണ് അതിൻ്റെ റേഞ്ച് പറയുന്നത് இனி செக்கண்ட் கொஸ்டியன் பரையினது വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദി അറ്റ മാക്സിമം ഹൈറ്റ് ആണ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ നമുക്ക് വൈ ഈക്വൾ ടു ഹൺഡ്രഡ് പ്ലസ് ടു ഫിഫ്റ്റി ടി മൈനസ് ഫോർ പോയിൻ്റ് നയൻ ടി സ്ക്വയർ ആണ് ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുക ഡി സ്ക്വയർ വൈ ബി ഡി ടി സ്ക്വയർ കണ്ടുപിടിക്കുക ഇതിലത്തെ സീറോ ആണ് മാക്സിമം പോയിൻ്റ് ആണ് അപ്പോൾ അപ്പം ഡിവൈ ബൈ ഡി ടി ഇക്വൽ ടു സീറോയിലേക്ക് ഈ ചെയ്യുക അപ്പം നമുക്ക് ടീ റെ വാല്യൂ കിട്ടും ടീരെ വാല്യു എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് ഡീടെ വാല്യൂ അപ്പോൾ വൈ മാക്സിമം ആണെങ്കിൽ വൈ ഓഫ് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവിലെ വാല്യൂ കണ്ടുപിടിക്കുക ആ കിട്ടുന്നതാണ് അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഇസ് ദ സ്പീഡ് സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ടീ ഇക്വൽ ടു എന്ന് പറയുന്നത് എത്രയാണെന്ന് ആദ്യം കിട്ടിയിട്ടുണ്ട് ടീയുടെ വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ വാല്യൂ നമുക്ക് ടീ എന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് ഫിഫ്റ്റി വൺ പോയിൻ്റ് ഫോറാണ് ആ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ വി ഓഫ് ടീ ആദ്യം കണ്ടുപിടിക്കുക ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നിട്ട് ആ വാല്യൂ ഇതിൽ കൊടുത്തിട്ട് വി ഒ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഒരുക്വേഷൻ കിട്ടും അതിൻ്റെ നോം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി സ്പീഡ് അതിൻ്റെ സ്പീഡ് സ്പീഡ് ഓഫ് ദ ഷെൽ അറ്റ് ദി ടൈം ഓഫ് ദി ഇമ്പാക്റ്റ് ടൈം ഓഫ് ദി ഇമ്പാക്റ്റിലത്തെ ഉള്ള സ്പീഡാണ് അതായത് നമ്മൾ റേഞ്ച് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ സ്പീഡിൽ ടൈമിൽ ആ ടൈം ടൈമിൽ ഉണ്ടാവുന്ന എന്താണ് സ്പീഡാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ ആ ടൈമിലുള്ള സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കാം